ഈ രണ്ട് ലോഡത്ത് സ്റ്റവും വെച്ച് എന്ത് ചെയ്യും ഞാൻ? യൂണിഫോം ഇട്ട് ആ പോലീസ് ജീപ്പിൽ ഒന്ന് അവിടെ വരെ പോയാ മതി. അപ്പൊ ആ ഗ്യാസ് ഏജൻസിക്കാര് സിലിണ്ടർ എടുത്ത് ജീപ്പിൽ വെക്കും. ചെയ്യില്ലല്ലോ, അധികാര ദുർവിനിയോഗം അത്രേ. ആരാണോ ഇങ്ങനെ വായി കൊള്ളാത്ത വാക്കൊക്കെ കണ്ടുപിടിച്ചത്? നിന്റെ അച്ഛൻ എത്തിയോ? കൊള്ളാലോ, വന്നിറങ്ങി ബോർഡ് നോക്കി ഉടനെ കിട്ടിയില്ല അഞ്ചാറ് രോഗികളെ. ഇവിടെ ഒന്നും നല്ല ഡോക്ടേഴ്സ് ഇല്ലാന്ന് തോന്നുന്നു. അതെ, ഇപ്പൊ ആൾക്കാർക്കൊക്കെ ഹോമിയോപ്പതിയിൽ നല്ല വിശ്വാസം. അതിവിടെ പറഞ്ഞിട്ട് എന്താ കാര്യം? ആ മുറ്റത്തെ മുല്ലയ്ക്ക് മണമില്ലല്ലോ. എന്താ എടോ? അതുകൊണ്ടല്ല, താൻ കൊടുക്കുന്ന മരുന്ന് കഴിച്ച് ഇന്ന് വരെ ഒരു രോഗിയും രക്ഷപ്പെട്ടായിട്ട് എന്റെ അറിവിലില്ല. ആ സാറേ, ഹോമിയോപ്പതി എന്ന് പറഞ്ഞ ലോങ് ടേം ട്രീറ്റ്മെന്റ്. അസുഖം വേരോടെ പറിച്ചെടുക്കാൻ സമയെടുക്കും. ഇതുവരെ എനിക്കതിന് ഭാഗ്യമുണ്ടായിട്ടില്ല. എവിടെയെങ്കിലും ചെന്ന് അഞ്ചാറ് പേഷ്യൻസിനെയും കിട്ടി അവർക്ക് ആദ്യത്തെ ഡോസ് മരുന്ന് കൊടുക്കും. അപ്പോഴേക്ക് ഇയാൾക്ക് സ്ഥലം മാറ്റോ സസ്പെൻഷനോ ആവും. പിന്നെ എല്ലാം കെട്ടിപ്പെറുക്കി അടുത്തടുത്തേക്ക്. ഇവിടെയെങ്കിലും ഒന്ന് ഉറച്ചാ മതിയായിരുന്നു. വന്നിറങ്ങിയ ലക്ഷണം കണ്ടിട്ട് ഇവിടെയും തദൈവ. ഇല്ലടോ, ഇവിടെ ഒരു കുഴപ്പം ഉണ്ടാവൂല. നാട്ടുകാരെ മുഴുവൻ താൻ തന്റെ പഞ്ചാര ഗുളിക കൊടുത്ത് ഒരു വഴിക്കാക്കിക്കോ. പിന്നെ ഒരാഴ്ചയായി സാധനങ്ങൾ ഷിഫ്റ്റിങ്ങും എടുത്തു വെക്കലും ഒക്കെ ആയിട്ട്. അപ്പൊ എങ്ങനെയാ? എന്ത്? സാമ്പാർ കുറച്ചും കുറച്ചാ മച്ചി. ഇല്ല വേണ്ട, ഞാൻ തന്നെ എടുക്കാം. ഓക്കെ. അല്ല, എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. ആ മനസ്സിലാക്കി തരാം. ഇരിക്കെ ഇരിക്കെ. എന്താ എന്താ നിങ്ങൾക്ക് വേണ്ടേ? വേണ്ടത് എന്താന്ന് പറഞ്ഞ തരുവോ മാഷെ? എടാ ഇതാടാ ഇഡ്ഡലി സാമ്പാറും. നമ്മുടെ ചായക്കടക്കാരൻ കേശവനുണ്ടല്ലോ, ആ തെണ്ടിയോട് പോയി പറയണം ഇവിടെ വന്ന് ഈ അമ്മച്ചിക്ക് ശിക്ഷപ്പെടാ. അത് ശരിയാ, ദൈവത്തെ ഓർത്തൊന്ന് പറ. ആരാ നിങ്ങളൊക്കെ? എന്താ ഇതിന്റെയൊക്കെ അർത്ഥം? നാക്കി നെരി പോകുന്നതിന് മുമ്പ് ചൂട് ചായ ഒരു പുകയും. ഒടുക്കത്ത ഫീലിംഗ് ആ മോളെ. എല്ലാം കൂടി കൊറേ ലോഡടിക്കേണ്ടി വരും. അല്ലടാ സോമു, പിന്നെ അങ്ങനെ അങ്ങ് ഒതുക്കി മാറ്റാൻ പറ്റുമോ? ടെൻഷൻ വേണ്ട മാഷേ, ഇന്ന് വൈകുന്നേരം ആവുമ്പോഴേക്കും ഈ സാധനങ്ങളൊക്കെ മാറ്റി ഈ വീട് ഞങ്ങൾ അങ്ങ് കാലിയാക്കി തരാം. കാലിയാക്കാനോ? എന്താ ഈ പറയുന്നേ? എന്തിനാ ഇതൊക്കെ ഇവിടുത്തെ അടുത്ത് മാറ്റുന്നേ? എന്താ മാഷെ ഇത്? വിറ്റ വീട്ടിൽ ഈ സാധനങ്ങൾ കെട്ടിപ്പിടിച്ചോണ്ടിരിക്കോ? വിറ്റ വീടോ? എന്റെ വീട് ഞാൻ ആർക്കും വിറ്റിട്ടില്ലല്ലോ. ഈ ദേവരാജന്മാരുടെ ഓരോ തമാശകള്, അങ്ങനെ ഓരോ വസ്തുക്കൾ വാങ്ങും, പക്ഷെ വിൽക്കുന്നവരെ അറിയല. ഇത് തന്നെയാ നമ്മുടെ ഹസൻ കോയക്കും പറ്റിയത്. അയാളുടെ ഹോട്ടലിൽ മുതലാളി വാങ്ങി, പക്ഷേ ഞങ്ങൾ പറഞ്ഞപ്പോഴാ അയാളത് അറിയുന്നത്. അയാളെ മോനടുത്തിനുണ്ടായിരുന്നു ആ പന്തിക്ക് വാശി, ഒഴിഞ്ഞേരാൻ പറ്റിയല്ലാന്ന്. പിന്നെ ഞങ്ങൾ അവനെ അങ്ങോട്ട് ഉറക്കി. ആഹാ, അപ്പൊ അതാണ് കാര്യമല്ലേ? നാളു കുറയായി നിന്റെ ഈ ദേവരാജന്റെ പിണിയാളുകൾ എന്റെ തറവാടിന്റെ കോലാൽ കയറി ഇറങ്ങുന്നു. അയാൾക്ക് ഇവിടെ സായിപ്പന്മാരെ കുളിപ്പിക്കുന്ന റിസോർട്ട് തുടങ്ങണം പോലും. പട്ടിണിയും പരിവട്ടവും ഉണ്ട്, പക്ഷേ എന്റെ പരദേവതയുടെ കടാക്ഷമുള്ള ഈ മണ്ണ് ഒരു കള്ളുഷാപ്പുകാരനും ഞാൻ തീരെഴുതി കൊടുക്കില്ല. വെറുതെ ആംബിയർ കൂട്ടി തടി ബെടക്കാക്കാൻ നോക്കണ്ട. നിന്റെ ഈ വീടും പറമ്പും തീരെഴുതിയ പ്രമാണമായത്
മുതലാളിക്ക് വേണ്ടപ്പെട്ട ഒരാളുണ്ട്, യശോധരൻ. അയാളുടെ പേർക്ക് തീർ എഴുതി കൊടുക്കണ്ടേ? വെറുതെ അല്ലടോ, 10 ലക്ഷം രൂപ തന്റെ അണ്ണാകളോട് കുത്തി കയറി തരും. അഡ്വാൻസ് ഇത് വാങ്ങിച്ച് മര്യാദക്ക് രജിസ്റ്റർ ഓഫീസിൽ വന്ന് ഒപ്പിട്ട് തന്നു. ഭീഷണിയാണോ? കടക്കണ എന്റെ പടിക്ക് പുറത്ത്. ഹലോ, ഹലോ സർ, എന്റെ വീട് കുറെ പേർ ചേർന്ന് ആക്രമിക്കുന്നു. അതെ, പെട്ടെന്ന് എത്തണം സർ. അഡ്രസ്: പത്മനാഭൻ, കോയിക്കര. അതെ. ഓ, അറിയിക്കേണ്ടവരെയൊക്കെ വിവരം അറിയിച്ചല്ലോ. അപ്പൊ നമുക്കിനി കളി തുടങ്ങാം. എന്താ, എന്താ ഇത്? എന്തു പറ്റി? ആരാടാ നീ? എന്താടാ ഇത്? വിട്ടുപിടി സാറേ, വേണ്ടാത്തരത്ത് കിണ്ടി കളിക്കല്ലേ. ഞാൻ പറയുന്ന കേൾക്ക്, ഇത് മുതലാളിയുടെ സെറ്റപ്പാ, നമ്മൾ ഇതിൽ ഇടപെടണ്ട. ഒന്ന് വിടുവോ എന്നെ. എടാ, ഇത്രയും വലിയ തന്തയിലായ്മ നോക്കിക്കൊണ്ട് നിൽക്കാൻ പറ്റുള്ളൂ ഒരു പോലീസുകാരന്? ഞാൻ പറയാനുള്ളത് പറഞ്ഞു. ഇനി സാറിന്റെ ഇഷ്ടം. അറിയാവല്ലോ, നമ്മുടെ പി സി രഹ്മാന്റെ കേസ് ഇപ്പൊ കുടുംബം തെരുവില്ല. കുഞ്ഞുകുട്ടി പരാതിയിലുള്ള ആൾക്കാരാ നമ്മളൊക്കെ. വെറുതെ മുതലാളിയായിട്ട് ഇടഞ്ഞോണ്ടൊരു ഇടപാട് വേണേ അയക്കോ, പക്ഷെ എന്നെ വിട്ടേര്. ദൈവത്തെ ഓർത്ത് ഞങ്ങളെ രക്ഷിക്കണം. നിങ്ങൾക്കും കുടുംബവും കുട്ടികളും ഒക്കെ അതൊക്കെ ഉള്ളതുകൊണ്ടാ മാഷ ഞങ്ങൾ പോകുന്നത്. വെറുതെ സംഗതി വഷളാക്കാതെ അവര് പറയുന്ന എന്താണെന്ന് വെച്ചാ ചെയ്യ്. തീറാധാരൻ രജിസ്റ്ററാക്കി കൊടുത്തപ്പോ അവരെന്നെ ഏൽപ്പിച്ച തുകയാ ഇത്. എത്രയുണ്ട്? 10 ലക്ഷം. 6 ലക്ഷത്തിന്റെ ഡിഡിയും ബാക്കി കാശും. അതിൽ നിന്ന് 50,000 രൂപ അവന്മാരെടുത്തു. സ്വന്തമെന്ന് പറയാൻ ആ കൂടെ ഉണ്ടായിരുന്ന മുതല. കാരണം അവന്മാര് കൈമാറി തന്ന സുഹൃതം അതും കൈവിട്ടു പോയല്ലോ എന്ന് ഓർക്കുമ്പോ. ഏതായാലും ദേവരാജൻ മുതലാളി ഇങ്ങനെ ഒരു അക്രമം ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല. മുതലാളിക്ക് റിസോർട്ട് തുടങ്ങണമെന്നുണ്ടെങ്കിൽ ഇയാളുടെ വീട് തന്നെ വേണമെന്നുണ്ടോ? അതും ഏതോ യശോധരന്റെ പേരിൽ തീരു നടത്തിയിട്ട്. അതുകൊണ്ട് സാറേ, നമുക്ക് വിശദമായിട്ടൊന്ന് അന്വേഷിച്ചിട്ട് വന്ന്. മാഷ് ചായ കുടിക്കും. മാഷ് ഫോൺ ചെയ്തപ്പോ ഇവിടുന്ന് വന്നത് ഹെഡ് കോൺസ്റ്റബിൾ സുകുമാരൻ നായരും കോൺസ്റ്റബിൾ വർഗീസുമാണെന്ന് ഉറപ്പല്ലേ? അതെ. അതിന് സുകുമാരൻ നായർ ഇവിടെ വന്നിട്ടേ ഇല്ലല്ലോ. അയാളിന്ന് ലീവാ സാറേ. അതാ ഞാൻ പറഞ്ഞത്, നമുക്ക് കാര്യങ്ങളൊക്കെ വിശദമായി ഒന്ന് അന്വേ. വർഗീസ് സർ. വർഗീസ് നിദ്ദേഹത്തെ അറിയോ?
ഇല്ല സാർ, മുമ്പ് കണ്ടിട്ടേ ഇല്ല. എന്തോ പെട്ടെന്ന് ഓർക്കാൻ പറ്റുന്നില്ല സാർ. മാഷ് ഇന്നിവിടെ വിളിച്ചിരുന്നു. അദ്ദേഹത്തിന്റെ വീട്ടിൽ ആരോ ചിലർ കയറി പ്രശ്നം ഉണ്ടാക്കിയപ്പോ മാഷ് എനിക്ക് എന്ന പരാതിയിൽ എഴുതിയിരിക്കുന്നത് വർഗീസും സുകുമാരൻ നായരും കൂടി അവിടെ ചെന്നിരുന്നു എന്നാ. ശരിയാണോ? അയ്യോ ഇല്ല സാർ, സുകുമാരൻ സാറിന് ലീവാ. ഞാനാണേ നമ്മുടെ ആ രാമൻ വൈദ്യരുടെ ആക്സിഡന്റ് കേസ് അവിടം വരെ പോയി വൈദ്യരുടെ മൊഴിയെടുക്കാന്. അല്ലാതെ ഇങ്ങേര് പറയുന്ന പോലെ ഇവിടെ ആരും വിളിച്ചിട്ടുമില്ല, ഞാനൊട്ട് അങ്ങോട്ട് പോയിട്ടുമില്ല. അയ്യോ ഞാൻ പറയുന്നത് വിശ്വസിക്കണം സാർ, സത്യം മാത്രമേ ഞാൻ ബോധിപ്പിച്ചിട്ടുള്ളൂ. ഇയാൾ എന്തോ പറഞ്ഞ, ഇവിടുത്തെ പോലീസ് എല്ലാം കൂടി ഇയാക്കിട്ട് പടി തന്ന ഒരുമാതിരി മറ്റേടുത്ത. ഒരു മിനിറ്റ് സാർ. എന്താ സാർ? ആ അതായത് ഈ പരാതി പറയാൻ വരുന്ന പാവങ്ങളോട് മാന്യമായിട്ട് പെരുമാറിയില്ലെങ്കിൽ നിന്റെ ഈ ചീർത്ത ശരീരത്തിൽ കയറി ഞാനങ്ങോട്ട് മേയും കിട്ടണോ കോപ്പേ? അപ്പൊ പറഞ്ഞു മാഷുവാ, മാഷി വസ്തു എഴുതി കൊടുത്തു എന്ന് പറഞ്ഞ യശോധരനെ മുമ്പ് കണ്ടിട്ടില്ല, കേട്ടിട്ടില്ല. ഇല്ല, നമുക്കൊന്ന് അവിടം വരെ പോവാം മാഷേ. മാഷിന്റെ ഈ തറവാട്ടിലേക്ക്. അപ്പൊ അങ്ങനെ ചെയ്യാം അല്ലേ? അതാണ് റഷീദ്. മാഷോ, എന്താ മാഷെ പോലീസ് ഒക്കെ ആയിട്ട്? സംതിങ് റോങ്? മിസ്റ്റർ യശോധരൻ അല്ലേ? അതെ. എന്ത് ചെയ്യുന്നു? ഞാൻ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ആയിരുന്നു, പി ഡബ്ല്യു ഡിയിൽ. രണ്ടു വർഷം മുമ്പ് റിട്ടയർ ചെയ്തു. എന്താ സാർ കാര്യം? അതെ, ഞങ്ങൾക്ക് ഈ പത്മനാഭൻ മാഷിന്റെ ഒരു പരാതി കിട്ടിയിട്ടുണ്ടേ. നിങ്ങൾക്ക് ഈ വീട് വിറ്റിട്ട് സാധനങ്ങളൊക്കെ ഷിഫ്റ്റ് ചെയ്യുമ്പോ അദ്ദേഹത്തിന്റെ ചില വാല്യുബിൾ ഐറ്റംസ്, അതായത് അദ്ദേഹത്തിന്റെ പേഴ്സണൽ ബിലോങ്ങിങ്സ് ഇവിടെ കാണാണ്ടായിട്ടുണ്ട്. അപ്പൊ സാറ് പറഞ്ഞു സാധനങ്ങൾ ഷിഫ്റ്റ് ചെയ്തവന്മാരെ പിടിച്ച് കൊടയുന്നതിന് മുമ്പ് ഇവിടെയൊക്കെ ഒന്ന് അരിച്ചു പറക്കണമെന്ന്. യു ഡോണ്ട് മൈൻഡ്? ഡു യു? പോണോ പ്ലീസ്. വാല്യുബിൾ ഐറ്റംസ് എന്ന് പറയുമ്പോ എന്തൊക്കെയാ സാർ കാണാതായത്? എന്തോ അല്ല, ഈ വാല്യുബിൾ ഐറ്റംസ്, കിണ്ടി, പിന്നൊരു കോളാമ്പി. മാഷിന്റെ അച്ഛൻ അപ്പൂപ്പന്മാര് പരമ്പരാഗതമായിട്ട് തുപ്പുന്നല്ലേ, ഭയങ്കര വാല്യുബിൾ അല്ലേ? എനിക്ക് വയ്യ. അർഷീദ് സാർ, ദിസ് വേ. ഓക്കെ. ഇവിടെ ഒന്നും കാണുന്നില്ലോ മാഷേ. അപ്പൊ നമുക്കിനി അവന്മാരെ പോക്കാം, ആ ലോഡിംഗ് അൺലോഡിംഗ് പാർട്ടീസിനെ. റഷീദ് സാർ. ഓക്കെ മിസ്റ്റർ യശോധരൻ, സോറി ഫോർ ദ ട്രബിൾ. ദാറ്റ്സ് ഓൾറൈറ്റ്. ഈ വീട് എത്ര രൂപയ്ക്ക് മേടിച്ചു എന്നാ പറഞ്ഞത്? 10 lakhs. 6 lakhs ഡി ഡി ആണ്, ഡ്രോൺ ഓൺ എസ് ബി ആലപ്പി, ബാക്കി 4 lakhs ഇൻ ക്യാഷ്. ഞാനും മാഷും തമ്മിൽ അണ്ടർസ്റ്റാൻഡിംഗ്. ഇതൊരു ഹെൽത്ത് റിസോർട്ട് ആയിട്ട് കൺവേർട്ട് ചെയ്യണമെന്നാ പ്ലാൻ. ടൈപ്പിന് രണ്ടു മൂന്ന് ബിഗ് പ്ലേയേഴ്സ് വന്നിട്ടുണ്ട്. നെഗോഷിയേഷൻസ് ആർ ഓൺ. ഒരു ചോദ്യത്തിന് ഇത്രയും ഉത്തരങ്ങളോ? വാട്ട് ഡു യു മീൻ? അല്ല, സാധാരണ കള്ളന്മാരോട് ഒരുപാട് ചോദ്യങ്ങൾ ചോദിക്കുമ്പോഴേ ഒരു ഉത്തരം പറയാറുള്ളൂ. പതിവ് തെറ്റിച്ചപ്പോ ചെറിയൊരു കൺഫ്യൂഷൻ, അത്രേ ഉള്ളൂ. ഓക്കെ, ബൈ ബൈ. ഇന്നലെ എത്രണം വീശി. ഈശ്വര, പുലിവാലായല്ലോ. അശോക കണ്ടല്ലോ, ഇവൻ നമ്മൾ വിചാരിച്ചോളൊന്നുമില്ല, കാഞ്ഞ മോനാ.
തന്നെ എങ്ങനെ അകത്തവൻ കാണുകൂടി ചെയ്തിരുന്നെങ്കിൽ ഹോ ഞാൻ വരണ്ടു പോയി. സമാധാനപ്പെടു സാറേ, നമ്മളിത് അത്ര കഴിഞ്ഞതാ. പക്ഷെ ആ പത്മനാഭൻ, അവൻ ഇനി കേസും പറഞ്ഞ് കണ്ടടം കയറി നിരങ്ങരുത്. അതിന് വേണ്ടത് എന്താണെന്ന് എനിക്കറിയാം.